നമസ്കാരം. കേരളം അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. സംസ്ഥാനത്തിന്റെ മൊത്തം ചിലവ് 2015-16 87,32 കോടി ആയിരുന്നത് 31.43% വർധനവോടെ 2019-2020 114,385 കോടിയായെന്നാണ് നിയമസഭയിൽ വെച്ച ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ബഡ്ജറ്റിന് പുറത്തുള്ള വായ്പയടക്കം സംസ്ഥാനത്തിന്റെ പൊതുകടം 274,136 കോടിയാണ്. മുൻവർഷം 31.05% 1.02% വർദ്ധിച്ച് 32.07% ഉയർന്നു. കടം വാങ്ങുന്നത് തുടരുകയാണെങ്കിൽ സർക്കാർ കൂടുതൽ പലിശ ഇനിയും നൽകേണ്ടി വരും. ഇത് വളർച്ച കുറയ്ക്കുക മാത്രമല്ല ഭാവി തലമുറയ്ക്ക് ഭാരമാകുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കൊടിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയിരിക്കുന്നത്. ആരോഗ്യമേഖലയിൽ നമ്പർ വൺ ആണെന്ന് എപ്പോഴും കൊട്ടിഘോഷിക്കുന്ന പിണറായി സർക്കാരിൽ മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെ വിദേശത്തേക്ക് പോയിരിക്കുന്നത് ഏറെ പരിഹാസപരമായാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രതികരണം ഇങ്ങനെയാണ്. നമുക്ക് ആ പ്രതികരണങ്ങൾ ഒന്ന് കണ്ടുവരാം. അത്രയും ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം ഇപ്പം മുഖ്യമന്ത്രി മാത്രമല്ല നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഏത് മന്ത്രിയായാലും വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് എല്ലാവരും മുഖ്യമന്ത്രി മാത്രമല്ല മിക്കവരും വിദേശത്തോട്ടല്ലേ പോകുന്നത്. നമ്മളെ പോലുള്ള സാധാരണക്കാർ മാത്രമാണ് ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയോ ഒരു ചെറിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ ഒക്കെ പോകുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ മാത്രം പറയേണ്ട, മിക്ക മന്ത്രിമാരും നമ്മൾ ന്യൂസ് കേൾക്കാൻ പറയാൻ പറ്റും വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് വിദേശത്ത് തന്നെയാണ് പോകുന്നത്. എന്ത് അസുഖം അങ്ങായിരിക്കും ഇവിടെ 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 ഇല്ലേ ഇവിടെ അല്ലേ? നിങ്ങൾ തന്നെ പറയുമ്പോൾ 14 ദിവസം അമേരിക്കയിൽ 3 ഭാര്യയും പിന്നെ വേറൊരിടത്തിനും കൂടെ പോകണം കൂടെ എത്ര കോടി രൂപ ഒരുക്കെ പോയി അവിടെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കട്ട പണമല്ല അവിടെ ഇടാനുള്ള ഒരു ധൃതിപ്പാടാണ്. പിന്നെ അങ്ങനെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും കിട്ടാനുള്ള ഒരു ചാൻസ്. പിന്നെ ജനങ്ങൾ പറയുന്നത് പോലെ ഇത്രയധികം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കെ ഇത്രയും കോടികൾ ചെലവഴിച്ച് വിദേശ യാത്ര നടത്തുന്നത് തീർത്തും ദൂർത്തു തന്നെയാണ്. അതിനപ്പുറം ഇതിലൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഈ വിഷയത്തിൽ നിരവധി പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലും ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ചെലവിൽ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നതിനെ വിമർശിച്ച് ദില്ലിയിലെ പത്രപ്രവർത്തക ഷെഫാലി വൈദ്യയും രംഗത്തെത്തിയിരുന്നു. ട്വിറ്ററിലൂടെയായിരുന്നു പത്രപ്രവർത്തകയായ ഷെഫാലി വൈദ്യ തൻ്റെ വിമർശനം ഉയർത്തിയത്. കമ്മ്യൂണിസ്റ്റ് ബിംബമായി മാറിയ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതലാളിത്ത സാത്താനായ അമേരിക്കയിലേക്ക് മെഡിക്കൽ ചികിത്സയ്ക്ക് പോകുന്നു. എന്തുകൊണ്ട്? ഷെഫാലി വൈദ്യ ചോദിക്കുകയാണ്. മുതലാളിത്ത രാജ്യമെന്ന് പറഞ്ഞ് നാഴികയ്ക്ക് 40 വട്ടം കുറ്റപ്പെടുത്തുന്ന അമേരിക്കയിലേക്ക് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ചികിത്സയ്ക്ക് പോകുന്നതിനെതിരെ പണ്ടത്തെ കേരളത്തിലും പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും വിമർശനങ്ങൾ പതിവായിരുന്നു. ലോക നിലവാരത്തിലുള്ള ആരോഗ്യ സേവനം നൽകുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് കേരളയിലെ ചികിത്സ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോരെന്നാണോ തൻ്റെ പോസ്റ്റിൽ ഷെഫാലി വൈദ്യ ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട്. പിണറായി വിജയനും ഭാര്യ കമലയും പേഴ്സണൽ അസിസ്റ്റന്റ് VM സുനീഷുമാണ് അമേരിക്കയിലേക്ക് പുറപ്പെടുന്നത്. January 15 മുതൽ 29 വരെയാണ് പിണറായി വിജയൻ അമേരിക്കയിൽ ചെലവഴിക്കുക. മയോ ക്ലിനിക്കിലാണ് ചികിത്സ. 2018 പിണറായി അമേരിക്കയിൽ പോയപ്പോൾ EP ജയരാജനായിരുന്നു മന്ത്രിസഭായോഗത്തിൻ്റെ ചുമതല. ഇക്കുറി ബദലായി ആരെയും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ വിദേശ ചികിത്സയ്ക്ക് നേരെ പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾ കൂടുന്തോറും മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നു. ഇതിനിടയിലും ദൂർത്തിൻ്റെ കാര്യം വളരെ ശക്തമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കേരയിൽ എന്ന പദ്ധതി കോടികൾ കടം വാങ്ങി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനെതിരെയും ജനരോഷം ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.